ഉണങ്ങിയ ചക്കയാണെന്ന് പറഞ്ഞ് രുചിക്ക് ഒരു കുറവുമില്ല. പഴയ നല്ല ചക്ക വേവിക്കുന്നതിൻ്റെ കൂട്ട് തന്നെയുള്ള രുചി തന്നെയാണ്. ഞങ്ങളിത് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ആ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ ഈ അറിവ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇന്ന് രണ്ട് ചക്കയാണ് ഇട്ടുകൊണ്ട് വന്നത്. ഇത് നമുക്ക് ചക്കയുടെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ യൂസ് ചെയ്യാം, അത് ഉണങ്ങി എങ്ങനെ നമുക്ക് സൂക്ഷിക്കാം എന്നതാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. നമ്മളിപ്പോൾ ചക്കയുടെ കരിന്തൊലി ചെത്തിക്കളയുകയാണ് ചെയ്യുന്നത്. നല്ല അരക്ക് കാണും. ഇലയോ പേപ്പറോ ഉപയോഗിച്ച് അതിൻ്റെ അരക്കൊക്കെ നല്ല രീതിയിൽ തൂത്ത് മാറ്റുക. ചക്കയുടെ സീസൺ സമയത്ത് നമ്മുടെ നാട്ടിൽ ഇതുപോലെ ചക്ക ഉണങ്ങി സൂക്ഷിക്കുകയാണെങ്കിൽ കുടുംബാംഗങ്ങൾ ഗൾഫിലൊക്കെ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ പോലും ഈ ഉണങ്ങിയ ചക്ക അവർക്ക് വേവിച്ച് കൊടുക്കാനും പാചകം ചെയ്ത് കൊടുക്കുവാനും ഒക്കെ സഹായിക്കും. ചക്ക ഉണ്ടാവുന്ന സീസണിൽ നാട്ടിൽ വരുന്ന സുഹൃത്തുക്കൾക്ക് വേണമെങ്കിലും ഇതുപോലെ ഉണങ്ങി കൊണ്ടുപോയി യൂസ് ചെയ്യുവാൻ സാധിക്കും. വർഷങ്ങൾ കേടുകൂടാതെ ഇരിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല വെയിൽ ഉള്ള ദിവസം വേണം ചക്ക പുഴുങ്ങിയെടുക്കുവാൻ. ആദ്യത്തെ ദിവസം കൊള്ളുന്ന വെയിൽ അത് പ്രധാനമാണ്. വെള്ളം നന്നായിട്ട് തിളച്ചപ്പം ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. കോരി വെക്കാനുള്ള കൊട്ടയും കോരാനുള്ള കണ്ണാപ്പയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കിടന്നാൽ മതി, ഒന്ന് വാടിയാൽ മതി, വെന്ത് പോകരുത്. ദേ ഈ കാണുന്നത് പോലെ ചക്ക ചെറുതായി അരിഞ്ഞു വേണം പുഴുങ്ങുവാൻ ഇടുവാൻ. പണ്ട് നമ്മൾ കപ്പ പുഴുങ്ങത്തില്ലേ എന്നതുപോലെ തന്നെയാണ് ചക്ക പുഴുങ്ങുന്നതും. ഈ ചൂടുവെള്ളത്തിൽ അധിക നേരം ഇടരുത്. ഏകദേശം 4-5 മിനിറ്റ് ചക്കയ്ക്ക് നല്ലതുപോലെ വെന്തുപോയി കഴിഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഉണങ്ങിയ കപ്പ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ്. തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് കുതിർത്ത് യൂസ് ചെയ്യുന്നു. നന്നായി തിളച്ച വെള്ളമാണ്. ചക്ക ഒന്ന് വാടി കിട്ടിയാൽ മതി, അധികം വേകരുത്. വെന്ത് കഴിഞ്ഞാൽ അളിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് ജസ്റ്റ് വാടുന്ന ടൈമിൽ തന്നെ കോരിയെടുക്കേണ്ടതാണ്. നമ്മുടെ ചക്ക ഏകദേശം വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നമ്മൾ കോരിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൈ പൊള്ളരുത്. നല്ല ചൂടുവെള്ളമാണ്. കോരി നമുക്ക് കൊട്ടയിലേക്ക് ആക്കാം. നല്ല വെയിൽ ഉള്ള ദിവസം വേണം ചക്ക വാട്ടുവാൻ. നമ്മുടെ ഈ ചക്കച്ചുള വാടിയിട്ട് ഉണ്ടോ എന്നറിയുവാൻ വേണ്ടി ഒരു ചക്കച്ചുള എടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഞെക്കി നോക്കുക. ഞെക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ വാടിയിട്ടുണ്ട്. കൂടുതൽ വെന്ത് പോകാതെ ഇരിക്കാൻ നോക്കണം. എന്തുകൊണ്ടെന്നാൽ അത് അളിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. കണ്ണാപ്പ ഉപയോഗിച്ച് നമ്മൾ വാടിയ ചക്കച്ചുള ചരുവത്തിൽ നിന്നും കോരിയെടുക്കുകയാണ്. ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ വെള്ളം വാർന്നു പോകുന്നതായിരിക്കും. പിന്നെ അതുകൊണ്ട് തന്നെ കൊട്ടയിലേക്ക് ഇടുമ്പോൾ കൊട്ടയിൽ നിന്നും വെള്ളം വാർന്നു പോകുന്നതാണ്. അതിനുശേഷം നമുക്ക് വെയിലത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഉണങ്ങിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചക്ക സീസണാണ്. ഈ സമയത്ത് വേണം നമ്മൾ ചക്ക ഇങ്ങനെ ഉണങ്ങി സൂക്ഷിക്കുവാൻ. ചക്ക ധാരാളം ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഉണങ്ങി സൂക്ഷിക്കാൻ കഴിയും. ഇങ്ങനെ ഉണങ്ങി സൂക്ഷിച്ചാൽ ചക്കയുടെ സീസൺ അല്ലാത്ത സമയത്ത് നമുക്ക് ചക്ക ഉപയോഗിക്കാം.
നമ്മളിത് ഇത് വാട്ടാനായിട്ട് വെള്ളത്തിൽ തിളച്ച് നല്ല രണ്ട് തിള ഇളച്ച് കണ്ണാപ്പയ്ക്കകത്ത് കോരി കൊട്ടയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിനി വെയിലത്ത് നല്ല വെയിലത്ത് ഇതിടണം. നല്ലൊരു പായയിലോട്ട് നമുക്ക് നിരത്താം. നമ്മളിങ്ങനെ ഉണങ്ങി വെച്ചിരുന്നാലേ നമുക്ക് ചക്ക സീസൺ കഴിഞ്ഞു കഴിയുമ്പം നമുക്കിതെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി വാരി എടുത്ത് നമുക്ക് സാധാ ചക്ക വെക്കുന്നതിനോട്ട് വയ്ക്കാം. ഉണങ്ങിയ ചക്കയാണെന്ന് പറഞ്ഞ രുചിക്ക് ഒരു കുറവുമില്ല. പഴയ നല്ല ചക്ക വെക്കുന്നതിൻ്റെ കൂട്ട് തന്നെയുള്ള രുചി തന്നെയാണ്. ഞങ്ങളിത് ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ആ അതുകൊണ്ടാണ് നിങ്ങൾക്കൂടെ ഈ അറിവ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചക്ക സീസൺ കഴിഞ്ഞ് കഴിയുമ്പോൾ ചക്കയ്ക്ക് നമുക്ക് ചക്ക തിന്നാൻ കൊതി തോന്നും. ആ സമയത്ത് നമുക്കിത് വയ്ക്കാം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കടേ. വാട്ടിയ ചക്ക നമ്മളിപ്പോൾ വെയിലത്ത് ഇടുകയാണ്. ഒന്നേത്തൊടാതെ ഇടണം. നന്നായിട്ട് ഉണങ്ങി കിട്ടാനായിട്ട് നമുക്ക് നന്നായിട്ട് നിരത്തിയിടണം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടായിട്ട് ഇടാം. കാരണം അത് ഒത്തിരി കട്ടിക്കാതെ നന്നായിട്ട് ഉണങ്ങണമെങ്കിൽ നന്നായിട്ട് നന്നിട്ടിടാതെ ഇത് ഇടണം. ഞാൻ വേറൊരു ചാക്കൂടെ എടുത്തിട്ട് അതിൽ ഇടാം കേട്ടോ. കണ്ടോ, നമ്മളെല്ലാം വെയിലത്തിട്ടിട്ടുണ്ട്. ഇനി ഒരു വേറൊരു ചാക്കയെ കൂടെ നമുക്ക് നിരത്തണം. കാരണം അത് ഒത്തിരി ഉണ്ട്. നന്നായിട്ട് ഉണങ്ങണമെങ്കിൽ നന്നായിട്ട് ഒന്നായിത്തൊടാതെ നമുക്കിത് ഇടണം. വേറെ ഒരു ചാക്ക് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങൾ രണ്ടായിട്ടാണ് ഇപ്പോൾ ചക്ക ഉണങ്ങുവാൻ ഇടുന്നത്. ആദ്യ ദിവസത്തെ വെയിൽ നല്ല രീതിയിൽ ഏൽക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നല്ലതുപോലെ നിരത്തിയിട്ട് കൊടുക്കണം. ആദ്യത്തെ ദിവസത്തെ വെയിൽ കൊള്ളിക്കുകയാണ്. ചക്കയിൽ നിന്ന് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം നമ്മൾ ഉണങ്ങുവാൻ വേണ്ടി വെയിലത്ത് ഇട്ടേക്കുകയാണ് ഇപ്പോൾ. അപ്പം നമ്മളിവിടെ ഉണങ്ങാനിട്ടിട്ടുണ്ട്. നമുക്ക് മൂന്ന് ദിവസം നല്ല വെയിലോടെ ഉണങ്ങിയെടുത്ത് നമുക്ക് കാണിക്കാം കേട്ടോ. നന്നായിട്ട് ഉണങ്ങട്ടെ. അതിന് ശേഷം നന്നായി ഉണങ്ങിയത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മുടെ ചക്ക ഉണങ്ങാനിട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഉപ്പേരിക്ക് അരിയുന്നതിൻ്റെ കൂടെ നീളത്തിൽ തന്നെ അരിയണം. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് പൂപ്പൊക്കെ കയറും. നമ്മൾ ചക്ക വേവിക്കാൻ അരിയുന്നതിൻ്റെ കൂടെ അരിഞ്ഞു വെക്കുകയാണെങ്കിൽ പൂപ്പൊക്കെ ആകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ അരിയല്ലേ, ഇങ്ങനെ നീളത്തിൽ തന്നെ അരിയണം. കിലുങ്ങുന്ന കണ്ടോ, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ചക്ക സീസൺ ഇല്ലാത്ത സമയത്ത് നമുക്ക് തിന്നാൻ ആഗ്രഹം കാണും. അന്നേരം നമുക്ക് ചക്ക തിന്നണം തോന്നിയാൽ ഇത് വേവിച്ചാൽ പോരെ. എല്ലാവരും ഇതുപോലെ ചെയ്ത് സൂക്ഷിച്ചൊരു ടിന്നിൽ അടച്ച് വെച്ചിരിക്കണം. ഓക്കെ, നമ്മളുദ്ദേശം ഇത്രയും ചക്ക ഉണങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചക്ക സീസൺ ഇല്ലാത്ത സമയത്ത് എടുത്ത് നമുക്ക് വേവിക്കാം കേട്ടോ. അന്നേരം അത് വേവിക്കുന്ന ഒരു നല്ല വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ ഇപ്പുറത്ത് ബെൽ ബട്ടൺ, അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും.